പാനൂർ പോയിലൂർ മുത്തപ്പൻ ക്ഷേത്രത്തിൽ കവർച്ചയെ ചൊല്ലി ത്തിൽ ജെ പി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടന്ന അഴിമതിക്കെതിരെ ബോർഡ് നടപടി ആരംഭിച്ചിരുന്നു ഇത് അട്ടിമറിക്കാനാണ് ആർ എസ് എസ് വ്യാജ പ്രചാരണം നടത്തുന്നതെന്നും വാസു കണ്ണൂരിൽ പറഞ്ഞു കഴിഞ്ഞ മാസമാണ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ കവർച്ച നടന്നത് ഭാരങ്ങൾ കുത്തി തുറന്ന് എണ്ണായിരത്തോളം രൂപയാണ് കവർന്നത് ഈ കവർച്ചാ കേസ് സിപിഎം ബി ജെ പി പോരായി മാറുകയാണ് കവർച്ചയ്ക്ക് പിന്നിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുമാസ്റ്ററും സി പി എം പ്രാദേശിക നേതാക്കളുമാണെന്ന് ആരോപിച്ച നേതാക്കൾ രംഗത്തു വന്നിരുന്നു ഇത് ആർ എസ് എസ് ആണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ക്ഷേത്രത്തിൽ വൻ അഴിമതിയാണ് നടക്കുന്നത് ഇത് സംബന്ധിച്ച് ലഭിച്ച പരാതികളിൽ ബോർഡ് നടപടി ആരംഭിച്ചപ്പോഴാണ് വ്യാജ പ്രചാരണവുമായി ആർ എസ് എസ് രംഗത്ത് വന്നതെന്നും വാസുമാസ്റ്റർ പറഞ്ഞു രീതിയിലാണ് അപ്പോൾ പരാതി ദേവസ്വം ബോർഡിന് ലഭിച്ചപ്പോൾ അതേക്കുറിച്ച് ദേവസ്വം ബോർഡ് അന്വേഷിക്കുകയും ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാവുകയും അങ്ങനെ ആ ദേവ ആ ക്ഷേത്രത്തെ പൊതുക്ഷേത്രമായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിലൊരു കവർച്ച ആസൂത്രണം ചെയ്യുകയും മൈസൂരിൽ ജോലി ചെയ്യുന്ന രണ്ടാളുകളെ കൊണ്ട് അവരുടെ ഫോണൊക്കെ അവിടെ ഒപ്പിച്ചിട്ട് അർദ്ധരാത്രി ഈ കവർച്ച നടത്തിയത് പ്രാദേശിക അവർക്ക് നിക്ഷിപ്ത പോലീസ് പിടിയിലായ രണ്ടുപേരും ആർ എസ് എസ് പ്രവർത്തകരാണെന്നും വാസുമാസ്റ്റർ പറഞ്ഞു തങ്ങൾക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ആർ എസ് എസിന്റെ പിടിയിലുള്ള ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാൻ നടപടി ശക്തമാക്കിയതായും വാസുമാസ്റ്റർ പറഞ്ഞു സി പി എം പോയിലൂർ ലോക്കൽ സെക്രട്ടറി എ പി ഭാസ്കരൻ എം നാണുമാസ്റ്റർ വി പി മനോഹരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു nos bureau kanur